ജപമാല പ്രാർത്ഥനയിലെ ഏറ്റവും സുന്ദരമായ ഭാഗമാണ് ജപമാലയിലെ ലുത്തീനിയ. വളരെ രസകരമായ ഒരു ചരിത്രം ജപമാലയിലെ ലുത്തീനിയയ്ക്കുണ്ട്. ലുത്തീനിയയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കാത്തലിക് വൈഫ്സിൻ്റെ ജപമാലയെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 5-ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ജപമാലയിലെ ലുത്തീനിയയെക്കുറിച്ചാണ്. ലുത്തീനിയ എന്ന വാക്കിന് ഒരു ഉത്ഭവമുണ്ട്. ലിത്തനേയ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. യാചന എന്നാണ് ആ വാക്കിനർത്ഥം. ഗ്രീക്കിൽ ലുത്തീനിയ എന്ന് തന്നെ പറയും. ഏതാണ്ട് 1558 ഇറ്റലിയിലെ ലൊറേറ്റോ കപ്പേളയിലാണ് ലുത്തീനിയ പ്രാർത്ഥന ആരംഭിച്ചത്. പരിശുദ്ധ മാതാവിൻ്റെ വിവിധങ്ങളായ അപദാനങ്ങൾ പാടി പ്രാർത്ഥിക്കുന്ന രീതി വളരെ നല്ല താളത്തിൽ എല്ലാ പുരോഹിതരും ഡീക്കന്മാരും ഒന്നു ചേർന്ന് പാടുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ അതിലേറെ മുമ്പേയുള്ള ഒരു ചരിത്രമുണ്ട്. ഏതാണ്ട് 3-4 നൂറ്റാണ്ട് കാലത്ത് ലുത്തീനിയ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ആൻറ്റിയോക്കിയൻ സഭയിൽ ആരംഭിച്ച് കോൺസ്റ്റാൻറ്റിനോപ്പിൾ സഭയിലേക്ക് കടന്ന് റോമിലും പിന്നീട് മറ്റ് പാശ്ചാത്യ സഭകളിലേക്കും ഒക്കെ പരിചിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായി ലുത്തീനിയ മാറി. ആദ്യ കാലഘട്ടങ്ങളിൽ പല രീതിയിലുള്ള ലുത്തീനികൾ നിലനിന്നിരുന്നു. അന്ന് ജനങ്ങൾക്കെല്ലാം മറുപടി പറയാനുണ്ടായത് ഒരു പ്രാർത്ഥന മാത്രമാണ്, കീരിയെ ലേയ്സോൻ, കർത്താവെ കനിയണമേ. ആ ലുത്തീനിയ 1587 സിക്സ്റ്റസ് 5-ാമൻ പാപ്പ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാലയിലുള്ള ലുത്തീനിയ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. എന്നാൽ 1899 കാലം മുതൽ നമുക്ക് കാണാം മറ്റ് പല ലുത്തീനികളും. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ, തിരുരക്തത്തിൻ്റെ ലുത്തീനിയ, അതുപോലെ തന്നെ സകല വിശുദ്ധരുടെ ലുത്തീനിയ, ഇങ്ങനെയുള്ള ധാരാളം ലുത്തീനികൾ പിന്നീടുണ്ടാവുകയുണ്ടായി. ഇതിലേറ്റവും രസകരമായൊരു കാര്യം, ലുത്തീനിയയിൽ പല സഭകളും പലപ്പോഴും പരിശുദ്ധ മാതാവിൻ്റെ അപദാനങ്ങൾ എഴുതി ചേർത്തിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡോമിനിക്കൻസ് 1614 പരിശുദ്ധ അമ്മയെ ജപമാല രാജ്ഞി എന്ന് വിളിച്ചുള്ള ഒരു അപദാനം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1664 അലക്സാണ്ടർസ് 7-ാമൻ പാപ്പ, അദ്ദേഹം പ്രത്യേകമായിട്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചു. അതായത് ഇനി ആരും ലുത്തീനിയയിൽ പ്രത്യേകിച്ച് യാതൊരു അപദാനവും കൂട്ടിച്ചേർക്കാൻ പാടില്ല. അന്നു മുതൽ ഈ ലുത്തീനിയ എല്ലാ സഭകളിലും എല്ലാ വിശ്വാസികളും ചൊല്ലിക്കൊണ്ടിരുന്നു എന്നത് നമുക്ക് കാണാം. 1619 ഒരു ഇറ്റാലിയൻ പുരോഹിതൻ ലൊറൻസോ ബ്രിന്തീസി എന്ന കപ്പ്യൂച്ചിയൻ വൈദികൻ പരിശുദ്ധ അമ്മയുടെ 51 അപദാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലുത്തീനിയ പുറപ്പെടുവിക്കുകയും അതിനുശേഷം 1614 നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപ്പ അത് ഔദ്യോഗികമായിട്ട് ഇനി ആരും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ മാതാവിൻ്റെ ലുത്തീനിയ പ്രാർത്ഥനയിൽ കാലാകാലങ്ങളിൽ പല മാർപ്പാപ്പമാരും പല അപദാനങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1664 അലക്സാണ്ടർ 7-ാമൻ പാപ്പ ഇനി കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർത്തതെല്ലാം പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാമ്പമാർ തന്നെയാണ്. 1814 പിയൂസ് 7-ാമൻ പാപ്പ പരിശുദ്ധ മാതാവിനെ സകല വിശുദ്ധരുടെയും രാജ്ഞി എന്ന് വിളിച്ചുള്ള ഒരു അപദാനം കൂട്ടിച്ചേർത്തു. അതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന പിയൂസ് 6-ാമൻ പാപ്പയെ നെപ്പോളിയൻ ഫ്രാൻസിൽ ജയിലിലടച്ചു. അതിനുശേഷം ആ ജയിലിൽ കിടന്ന് തന്നെ ആ പാപ്പ മരിച്ചു. പിന്നീട് മാർപ്പാപ്പയായതാണ് ഈ 7-ാമൻ, പിയൂസ് 7-ാമൻ പാപ്പ. അദ്ദേഹത്തെയും നെപ്പോളിയൻ ജയിലിലടച്ചു ഫ്രാൻസിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ട് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം പരിശുദ്ധ മാതാവിനെ സകല വിശുദ്ധരുടെയും രാജ്ഞി എന്ന് വിളിച്ച് ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും അത് ജപമാലയിലെ ലുത്തീനിയയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. 1903 ലയോ 13-ാമൻ പാപ്പ പരിശുദ്ധ മാതാവിനെ സദുപദേശത്തിൻ്റെ മാതാവേ എന്നുള്ള അപദാനം കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചു. അത് അദ്ദേഹം ഇറ്റലിയിലെ വെനീസിൽ
സെൻറ്റ് മാർക്കിൻ്റെ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വിശ്വാസികളോട് ഒന്നു ചേർന്നിരുന്ന് ജപമാല ചൊല്ലിയതിനു ശേഷം ആ ജപമാല പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം ഈ വിശേഷണം മാതാവിന് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. 1917 പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 15 പാപ്പ പരിശുദ്ധ മാതാവിനെ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് വിളിച്ച് ആദരിച്ചു. അതിനും ഒരു ചരിത്ര പശ്ചാത്തലമുള്ളത്, 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അന്ന് ലോകം മുഴുവൻ അശാന്തി പരക്കുന്ന ഭീകരത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ലോകമാസകലമുള്ള എല്ലാ രാജ്യങ്ങളെയും മനുഷ്യരെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് പരിശുദ്ധമ്മയെ വിളിച്ച് ആദരിക്കുകയും ആ അവദാനം ലുത്തീനിയായിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയായിരുന്നു. 1950 12 പിയൂസ് പാപ്പ പരിശുദ്ധ മാതാവിനെ സ്വർഗാരോപിതയായി പ്രഖ്യാപിക്കുകയും അതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷം ഈ അവദാനം, പരിശുദ്ധ മാതാവിനെ സ്വർഗാരോപിത എന്ന് വിളിച്ചുകൊണ്ടുള്ള അവദാനം ലുത്തീനിയായിൽ കൂട്ടിച്ചേർത്തു. 1995 ജോൺ ബോൾ 2 പാപ്പ പരിശുദ്ധ മാതാവിനെ തിരുസഭയുടെ മാതാവ് എന്ന് വിളിച്ച് ആദരിക്കുകയും ലുത്തീനിയായിൽ ആ പ്രാർത്ഥനയും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാം ഈ വർഷം 2020 ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ മാതാവിൻ്റെ 3 അവദാനങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. മാതാവിനെ പ്രത്യാശയുടെ മാതാവേ, കരുണയുടെ മാതാവേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്ന് വിളിച്ച് ആദരിക്കുകയും ചെയ്തു. ലുത്തീനിയായുടെ ഘടനയിലേക്ക് കടക്കുമ്പോൾ, ലുത്തീനിയ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് ജപമാല സമർപ്പണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ജപമാലയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു സഹോദരൻ വിളിച്ചു ചോദിക്കുകയുണ്ടായി, ജപമാലയിൽ പ്രാരംഭ പ്രാർത്ഥനയും അതുപോലെ ലുത്തീനിയായുടെ തൊട്ടു മുമ്പുള്ള സമർപ്പണ പ്രാർത്ഥനയും ഇംഗ്ലീഷിലുള്ള ജപമാല പ്രാർത്ഥനകളിൽ കാണാറില്ല, അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ടാണത് എന്ന്. വാസ്തവത്തിൽ അത് ശരിയാണ്, ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥനകളിൽ ഈ രണ്ട് പ്രാർത്ഥനകളില്ല, പ്രാരംഭ പ്രാർത്ഥനയുമില്ല, ജപമാലയുടെ ലുത്തീനിയ സമർപ്പണ പ്രാർത്ഥനയുമില്ല. അതേതാണ്ട് 19 പ്രാരംഭത്തിൽ തമിഴ് ഭാഷയിലാണ് ആദ്യമായിട്ട് ഈ രണ്ട് പ്രാർത്ഥനകൾ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് മാനനത്ത് വെച്ച് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നമുക്ക് ലഭ്യമായത്. പരിശുദ്ധ മറിയത്തിൻ്റെ അപദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള ലുത്തീനിയ പക്ഷേ ആരംഭിക്കുന്നത് പരിശുദ്ധ തൃത്വത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ എന്ന് പുത്രനെ വിളിച്ച് പ്രാർത്ഥിച്ചും പിന്നീട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന രീതിയിലാണ് ജപമാലയുടെ ലുത്തീനിയയുടെ പ്രാരംഭം തന്നെ. പിന്നീട് പരിശുദ്ധ മാതാവിൻ്റെ വിവിധ അപദാനങ്ങളെ വർണ്ണിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ലുത്തീനിയ സാധാരണ ചൊല്ലുകയും പാടുകയും ചെയ്യാറുണ്ട്. ഈ ചൊല്ലുകയും പാടുകയും ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ഒരാളത് നേതൃത്വം കൊടുക്കുമ്പോൾ കൂടെയുള്ള സമൂഹം ആ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പരിശുദ്ധ മറിയത്തോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന തേടുകയാണ്. അതിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ മാതാവിനെ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന 14 ഭാഗങ്ങളുണ്ട്. ഓരോ വിശേഷണവും വെച്ച് പരിശുദ്ധമയെ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജോൺ ബോൾ 2 പാപ്പ തിരുസഭയുടെ മാതാവേ എന്ന് കൂട്ടിച്ചേർത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പ കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ എന്നുള്ള അപദാനങ്ങളും കൂട്ടിച്ചേർത്തു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പരിശുദ്ധ അമ്മയെ കന്യക എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന 6 വട്ടം പ്രാർത്ഥനകളുണ്ട്. പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്തിൻ്റെ മഹനീയതയെ വർണ്ണിച്ചുകൊണ്ടാണ് ഒരു അമ്മ എന്ന നിലയിൽ, ഒരു കന്യക എന്ന നിലയിൽ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയാണത്. ഇനി പരിശുദ്ധ അമ്മയെ ഒരു വ്യക്തി എന്ന നിലയിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന ധാരാളമായിട്ടുള്ള പ്രതീകങ്ങളുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല സ്ത്രീകളുടെയും പല മാതൃകാപരമായിട്ടുള്ള മാതൃകയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള പല സ്ത്രീകളുടെയും പൂർണ്ണത പരിശുദ്ധ അമ്മയിൽ കണ്ടെത്തുന്നു എന്ന നിലയിൽ പഴയ നിയമത്തിൻ്റെ പൂർണ്ണ പ്രതീകമായിട്ട് പരിശുദ്ധ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ 13 വട്ടം രക്ഷാകര ചരിത്രത്തിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ വിളിച്ച് മാധ്യസ്ഥം തേടുന്നു. അതുകൂടാതെ സഹായക എന്ന നിലയിൽ പരിശുദ്ധ മാതാവിനെ വിളിച്ച് പരമ്പരാഗതമായി നമ്മൾ 4 വട്ടം പ്രാർത്ഥിച്ചിരുന്നു. പ്രത്യേകിച്ച് രോഗികളുടെ, പാപികളുടെ, പീഡിതരുടെ, ക്രിസ്ത്യാനികളുടെ ഒക്കെ സഹായമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രാൻസിസ് പാപ്പ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്നുള്ള പ്രാർത്ഥന കൂടി അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തത്.
ഇതുകൂടാതെ പരിശുദ്ധ മാതാവിനെ രാജ്ഞി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന 13 അപദാനങ്ങളുണ്ട്. രാജ്ഞി എന്ന് വിളിക്കുമ്പോഴെല്ലാം നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ രാജ്ഞിയായി അവതരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും പഴയ നിയമ പശ്ചാത്തലത്തിലുള്ള എല്ലാ ദൈവത്താൽ വിളിക്കപ്പെട്ടവരുടെയും ഒക്കെ രാജ്ഞിയായി വാഴുന്ന പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ജപമാലയിലെ ലുത്തീനിയായിൽ പരിശുദ്ധ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ അമ്മയോടുള്ള നമ്മുടെ എല്ലാ സ്നേഹവും ആദരവും നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ പല പേരുകളിൽ പല അവതാനങ്ങളിൽ നമ്മൾ വിളിച്ച് ആദരിക്കുന്നതിലൂടെ ഈ അമ്മയോടുള്ള ആത്മബന്ധം വളരുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാലയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ലുത്തീനിയയെ സംബന്ധിച്ചുള്ള ചരിത്ര പശ്ചാത്തലം നമ്മൾ പറയുകയായിരുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം നന്ദി. അടുത്ത നമ്മുടെ വീഡിയോ അവസാനത്തേതാണ്, ജപമാലയെ സംബന്ധിക്കുന്ന പഠന പരമ്പരയുടെ അവസാനത്തെ വീഡിയോയാണ് അത്. ജപമാലയിലെ അപദാനങ്ങൾ അഥവാ പരിശുദ്ധ അമ്മയുടെ പലതരം വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയുടെ ചില വിശദീകരണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം നന്ദി.